Everyone, welcome to another video. Hope you guys are doing well. Pakshe nyan athra well alla. Ivada kore thunikala to okku madakki vekkana. Ini ivada oru cheriya bangs pole inne vetti swayam parishana na to korchu കശണ്ടി ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ വെട്ടിട്ടാ കളോ. അപ്പം വെൽ അല്ല എന്ന് പറയാൻ കാരണം, നമ്മൾക്ക് നമുക്കല്ല എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 27th മൺഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ബാംഗ്ലൂർ പോകണം, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. പക്ഷെ സച്ചുവിന് എത്രയും പെട്ടെന്ന് ഞാൻ പോയി കിട്ടിയാന്ന് മതി എന്നാണ്. ഇപ്പൊ വരെ ടീഷർട്ടും മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായി അതെ, അച്ഛന്റെ ടീഷർട്ട്. മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തത് ഒരു ചെറിയൊരു റീൽ എടുക്കാൻ വേണ്ടിട്ടാണ്. അത് എടുത്തു, എഡിറ്റ് ചെയ്തു, അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ സംസാരിച്ചോട്ടെ, ഓക്കെ? തുണി ഇങ്ങനെ കാണും. ഞാൻ അവിടെ വെച്ചോ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇത് വെക്കുമ്പോ ഉഷാ ഫാൻ ആണോ ഇത്? ഉഷാ ഫാൻ ഇങ്ങനെ പറയടാ. എനിക്ക് ഓർമ്മയുണ്ട് ഏതോ വീഡിയോക്ക് ഫ്രണ്ടുള്ള വീഡിയോക്ക് തന്നാരോ കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഉഷാ ഫാൻ ആണോ ഞാൻ പറയണേക്ക. ഇങ്ങനെ ഇങ്ങനെ ക്യാമറ വെച്ചത് ബാക്കിലെ തുണി ഒന്നും കണ്ട വിചാരിച്ചിട്ട്. ഓക്കെ, ഇന്നലെ ഞാന് ഈ മൂക്കുത്തി ഇതൊക്കെ കുത്തിയതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഓർമ്മയുണ്ടോ? ഇത് ഊരാൻ നോക്കി, കാരണം ഞാൻ ബാംഗ്ലൂർ പോവാണല്ലോ. അപ്പം ഈ സ്വർണ്ണമൊക്കെ എടുത്തതും ഇത് ആ ഗൺ ചെയ്തപ്പോൾ ഇട്ടുന്ന സ്റ്റഡാണല്ലോ, ഇത് മാറ്റണ്ടേ? അപ്പം ഞാൻ ഈ ഗോൾഡൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അവിടുന്ന് മാറ്റില്ല നടക്കുന്നെങ്കിൽ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്നേ മാറ്റിയിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ചെയ്യാം, ഓയിൻമെൻ്റ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ചെയ്യാം, പഴുക്കാതിരിക്കാൻ തേക്കാം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ ഇത് ഊരാൻ നോക്കിയപ്പോൾ ഇത്രയായിട്ട് ഊരാൻ പറ്റുന്നില്ലടാ. ഞാൻ കൊറേ ശ്രമിച്ചു, പറ്റുന്നില്ല. ഇല്ലല്ല, അങ്ങനെ അയ്യോ അമ്മ പറഞ്ഞിട്ട് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. ഈ മേലത്തെ തേർഡ് സ്റ്റേറ്റ് മാത്രമേ വേദന ഉള്ളൂ, അല്ലാത്തതൊക്കെ വേദനയില്ല. ഞാൻ നല്ല തൊട്ട് കളിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, വേദനയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഊരാന്ന് വിചാരിച്ചത്. പിന്നെ ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ വേദന നമ്മൾ സഹിക്കണം അല്ലേ? അതെ, ഞാൻ സംസാരിക്കട്ടെ സച്ച്, പ്ലീസ്. ഓക്കെ, അങ്ങനെ 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 കൊറേ കാറൊക്കെ വിളിച്ച് അമ്മയും കൊറേ ട്രൈ ചെയ്ത്. എന്റെ ഈ മൂക്കിന്റെ ഓട്ട കുറച്ച് ചെറുതാ, അപ്പൊ അമ്മയുടെ വിരലൊന്നും കൊള്ളത്തില്ല ഇങ്ങനെ മൂരി എടുക്കാൻ. അപ്പൊ അങ്ങനെ കുറെ ട്രൈ ചെയ്തു, ഞാൻ തന്നെ നല്ലോണം പിടിച്ച് വലിച്ചു നോക്കി. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ പാട് വന്നു, ഇങ്ങനെ ഒരു ഇന്നത്തെ മുറിവാക്കിയത്. ഇന്നലെ ഒരു മുറിവാക്കിയതാ. അത്രയും ഞാൻ ശ്രമിച്ചിട്ട് ഇത് ഊരാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ യൂട്യൂബ് വീഡിയോസ് നോക്കി, അപ്പം വേ ഊരാൻ പറ്റിയ ട്രിക്സ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ, അതൊക്കെ ട്രൈ ചെയ്തു, അതൊന്നും എനിക്ക് റെഡിയായില്ല. അവസാനം ഇന്ന് രാവിലെ ഞാൻ ഇത് സ്റ്റഡൊക്കെ അടിച്ച ജ്വല്ലറി തന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഊരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വന്നാൽ ഊരി മാറ്റിയിട്ട് തരാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോവാൻ, പോയിട്ട് ഊരി മാറ്റിയിടണം. എന്തായാലും നല്ല വേദനിക്കും എന്ന് എനിക്ക് അറിയാം, എന്തായാലും വേദനിക്കും. കാരണം മൂക്കും ഈ താഴത്തതും വേദനിച്ചില്ലെങ്കിലും മേലത്തത് വേദനിക്കും, കാരണം എനിക്ക് ഈ ചെവി അത് തൊടുമ്പോൾ ഒക്കെ ഒരു വേദന ഉണ്ട്. പിന്നെ ഇത്രയും നേരത്തെ ആരും മാറ്റിയിടില്ല എന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് മാറ്റിയിടണം. എനിക്ക് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പേ ഉള്ള വാങ്ങിച്ച സ്റ്റഡൊക്കെ എടുത്തിടണം എന്നുണ്ട്. പുതിയ കുരുവാണോ? അല്ല, കൊതുക് കഴിച്ചതാ. കൊതുകിന് കൈയും കാലൊന്നും കിട്ടിയില്ല, എന്നെ മുഖം കിട്ടിയ കൊത്ത്. പുതിയ പിമ്പിൾ അങ്ങനെ. ഇതിപ്പോൾ കുറച്ച് നേരത്തെ ചെയ്ത പരിപാടി കേട്ടാ ഈ ഇത് വെട്ടിയത്, പക്ഷെ എനിക്കിഷ്ടമായി. അപ്പം ഇപ്പം ഞാൻ റീലെടുക്കായിരുന്നു അതുകൊണ്ടാട്ടോ, നല്ല ടീഷർട്ട് പാൻസ് ഒക്കെ.
അച്ഛൻ്റെ ടീഷർട്ടാണ്, പക്ഷെ എനിക്കിഷ്ടമായി, മിക്കവാറും അടിച്ചു മാറ്റും. ഓക്കെ, ഇപ്പം ഞാൻ പോയി കുളിക്കണം. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ എന്തോ പൂജയൊക്കെയാണ്. ഞാൻ പിന്നെ തിരിച്ച് ബാംഗ്ലൂർ പോവല്ലേ, അപ്പം അമ്മ എന്തായാലും പ്രാർത്ഥിക്കണം, പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. മൺഡേ ആണ് ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ്, ഇനി രണ്ട് ദിവസമുണ്ട്. ചിലപ്പോൾ ഞാൻ മൺഡേ പോവില്ല, ട്യൂസ്ഡേ മുതലായിരിക്കും കോളേജിൽ പോവാം. തേർഡ് ഇയർ എത്തി ഗൈസ്, തേർഡ് ഇയർ, ടെൻഷനാണ്. എല്ലാം ജൂനിയേഴ്സിനൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടൊക്കെ ഞാനാ, എനിക്കെന്താ പറയുക. സോ ഞാൻ പോയി കുളിക്കട്ടെ, കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിൽ പോവും. അമ്പലത്തിൽ പോയതിന് ശേഷമാണ് അവിടെ ജ്വല്ലറി പോയിട്ട് ഇതൊക്കെ ഊരുന്നത്. പിന്നെ ഒന്ന് കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, എല്ലാം ചെയ്യാം. സമയം 4:30 കഴിഞ്ഞു, നമുക്ക് പോയി കുളിക്കണം. കുളിച്ചിട്ട് വരാം. പഴംപൊരി, പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെയാണോ? എന്നിട്ട് പോയി കുളിക്കട്ടെ. സമയം 5:30 കഴിഞ്ഞു, നമ്മളിപ്പോൾ കുറച്ച് നേരമായി റെഡി ആയിട്ട് നിൽക്കുന്നു. അമ്മമ്മ ഉണ്ട്, അമ്മ ഉണ്ട്, അച്ഛനമ്മ സച്ചു, അമ്മമ്മയും അമ്മയും സെറ്റും കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. മാരിയമ്മക്കോവിൽ എന്ന് പറഞ്ഞിട്ട് അമ്പലമുണ്ട് ഇവിടെ, ഇച്ചിരി പോകണം. അവിടെ എന്തോ പൂജയൊക്കെ നടക്കുകയാണ്, അപ്പോൾ അതിനാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ മാറ്റാൻ പോകാൻ. നല്ല പേടിയാവുന്നുണ്ട്, പക്ഷെ മാറ്റിയല്ലേ പറ്റൂ. ഞാൻ എപ്പോഴും ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാമെന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ വഴി കഴിയുന്നില്ല. സച്ചുവിനെ കാണിച്ചറണ്ടേ, വലിയ പുരുഷൻ ഉണ്ടൊക്കെ എടുത്ത്. കുഴപ്പമില്ലല്ലേ, രസമുണ്ടല്ലേ. എൻ്റെ ബാങ്ക്സ്, കർട്ടൻ ബാങ്ക്സ്, അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു സാധനം ഈ യൂട്യൂബ് നോക്കി വെട്ടിയതാ. കൊള്ളാം, ഇല്ല ഇല്ല, അതൊന്നും വീഡിയോ എടുത്തില്ല. അത് ഉച്ചയ്ക്കൊരു ഒരു കുറച്ച് സമയം ഒരു ഒരു 11-12 മണിയൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ വെട്ടണം എന്ന് തോന്നി. അത് ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഉണ്ട്, പിന്നെ എനിക്കും വെട്ടണം എന്ന് തോന്നി. അങ്ങനെ വെട്ടിയതാ ഉച്ചയ്ക്ക്. ഇപ്പോഴേ കാറിനുള്ളിൽ കയറിയിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനിയത് ഭാര്യ എങ്ങനെയുണ്ട് കാണാൻ? ആറുമണിയൊക്കെ ആയി ഞങ്ങള് അമ്പലത്തിലോട്ട് പോയപ്പോൾ ഞങ്ങളവിടെ ജസ്റ്റ് ചെന്നു പ്രാർത്ഥിച്ചു. ഇവിടുത്തെ പൂജ എന്ന് പറയുന്നത് ഇതാണ്, ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ പൂരത്തിനൊക്കെ കിട്ടുന്ന മറ്റേ ജിലേബി, പൊരി, ഹൽവ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ഒരുപാട് പേര് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ റോട്ടിലൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആട്ടോ ഈ അമ്പലത്തിലെ പൂജ എന്ന് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഒരു 6:30-7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ജ്വല്ലറിക്ക് പോകാൻ ഇറങ്ങി. ഞാൻ, അച്ഛൻ, അമ്മ, സച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മമ്മയും വല്യമ്മമ്മയും അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിൽ, അത് കണ്ടു നിന്നു. ജ്വല്ലറി പോയിട്ട് ഇത് ഊരി എടുക്കുമ്പോഴേക്കും അവരെ പോയി പിക്ക് ചെയ്ത് വരാം എന്നായിരുന്നു പ്ലാൻ. നല്ല അടിപൊളിയായിട്ട് വേദനിച്ചു, നന്നായി വേദനിച്ചു. ആദ്യം 4 ഇയർ സ്റ്റഡ്സാണ് ഊരിയത്, അതിനുശേഷം നോസ്റ്റഡ് ഊരി. ഊരിയപ്പോൾ വലിയ വേദനയൊന്നുമില്ല, ഒരു പെട്ടെന്ന് ആ ഊരുന്നൊരു ടക്കെന്നിട്ടൊരു വേദനയുള്ളൂ. അത് കഴിഞ്ഞ് സ്റ്റഡ് ഇടണമല്ലോ, അതായിരുന്നു പ്രശ്നം. ഇത് ഊരിയപ്പോൾ ഒരു തടിപ്പ് വന്നു ചെവിക്ക്, സ്റ്റഡ് ഉള്ളിലോട്ട് കയറുന്നില്ലായിരുന്നു. അതുകൊണ്ട് അവർ നല്ല പ്രസ് ചെയ്തു, ഒരുപാട് ബ്ലഡ് വന്നു, ഞാൻ കുറേ കരഞ്ഞു. കരഞ്ഞതൊന്നും ശരിക്കും റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം ആ സമയമായപ്പോഴേക്കും വല്യമ്മമ്മേനെയും അമ്മമ്മേനെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചു അച്ഛനും പോയി. അവരെ പിക്ക് ചെയ്ത് വന്നപ്പോഴേക്കും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 സ്റ്റഡ് ഇട്ടു, ഇട്ട് കഴിഞ്ഞിട്ടും എനിക്ക് കുറേ നേരം വേദനയായിരുന്നു. ഒരു യുദ്ധത്തിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്, ഇത് ഭയങ്കര വേദന. ഞാൻ ഇത്രയും വേദന എനിക്കിന് മുന്നേ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു.
ഭയങ്കര വേദനിച്ചു. ചെവി ശരിക്കും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഊരിയപ്പം തന്നെ നല്ല ചോയൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഊരിയപ്പം എനിക്ക് അത്രയും വേണിച്ചില്ല, പക്ഷെ ഇടാനായപ്പോൾ ഭയങ്കര വേദനിച്ചു. എനിക്ക് ആകെ ചെവി, ഇപ്പോഴും ചെവി ഇങ്ങനെ നീറുന്നു. അതുപോലെ ഇപ്പം ഞാൻ ഓയിൻമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഫ്യൂസറിൻ എന്നാണ് പേര്. ഇതിങ്ങനെ ഇൻഫെക്ഷൻ വരാതിരിക്കാനും വന്നത് മാറാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എനിക്കത് തേക്കണം, തേച്ച് റെഡി ആവണം. എനിക്കിഷ്ടമായി മാറ്റിയിട്ടിട്ട് ഒരു സ്റ്റാറും ഒരു ചെറിയൊരു വട്ടത്തിലുള്ള ഒരു ഇത്. സാധാരണ എല്ലാവരും അടുപ്പിച്ചിട്ടാണ് ചെയ്യാറ്, പക്ഷെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. എനിക്കിതാണ് ഇഷ്ടമായത്. അതാണ് മൂക്കുത്തി, ഭയങ്കര ചെറുതാണ്. കാണൂല, എനിക്ക് അങ്ങനത്തെ ടൈപ്പാണ് ഇഷ്ടം. ഒരുപാട് വലിയ കമ്മലുകളൊന്നും ഇടുന്ന ഇഷ്ടമല്ല എനിക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വേദന സഹിച്ചത് അതൊരു ഒന്നൊന്നര ആയിരുന്നു. ഞാൻ കരഞ്ഞു, കാറി കരഞ്ഞു അവിടുന്ന്. പക്ഷെ കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഇതൊന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഞാൻ ഉപ്പുവെള്ളമായിരുന്നു ഇത്രയും ദിവസം വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ഓയിൻമെൻറ്റും കൂടി തേക്കണം, ശരിയാവും. എനിക്കെന്തോ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നൊരു ഫാൻസി കറി, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല എനിക്ക്. അത്രയും ഇപ്പോഴും ഒരു തലയൊക്കെ ഭയങ്കര ഒരു വേദന ഉണ്ട്. ശരി, അയ്യോ, ഓരോ ആഗ്രഹങ്ങളെ വേദന നമ്മളൊന്നും സഹിക്കണം. എല്ലാവരും പറഞ്ഞു എനിക്ക് വട്ടാന്ന്, കാരണം രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് അടിച്ചിട്ടേ. പക്ഷെ എനിക്ക് പലപ്പോഴായിട്ട് ആ വേദന സഹിക്കണം എന്നില്ല. ഒറ്റയടിക്ക് ആ വേദന സഹിച്ചങ്ങ് പോകട്ടെ വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം ഒരുമിച്ച് അടിച്ചത്. ഞാൻ സാറ്റിസ്ഫൈഡാണ്, വേദന ഞാൻ തന്നെ സഹിച്ചു. ശരി, എന്നാ വേറൊരു വീഡിയോയിൽ കാണാം. See you. Bye-bye.